കടല 250 ഗ്രാം. ഇത് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കുക്കറിൽ അടിച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണിത്. നന്നായിട്ട് വെന്താണ് ഈ കടല ഇരിക്കുന്നത്. ഉപ്പിട്ടാണ് ഞാൻ ഈ കടല വേവിച്ച് വെച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ, 1 കപ്പ് തേങ്ങ, 15 ക്യാഷ്നട്ട്. അത് സ്പ്ലിറ്റ് ചെയ്ത ക്യാഷ്നട്ട് അതുകൊണ്ടാണ് 15 എണ്ണം എടുത്തത്. ഒന്നിച്ചുള്ള വലിയതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാവും. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ചെറിയ കഷ്ണം പട്ട, 1 ഏലയ്ക്ക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. പച്ചമുളകിൻ്റെ എണ്ണ നിങ്ങൾക്ക് കൂട്ടാം. ഇത് അധികം എരിവില്ലാത്തൊരു കറിയാണ്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇഞ്ചി 1 ചെറിയ കഷ്ണം കൊത്തി അരിഞ്ഞു വേണം എടുക്കാൻ. 1 സവാള ചോപ്പ് ചെയ്തത്, വെളുത്തുള്ളി, ഇത് വലിയ ചുളയായതുകൊണ്ടാണ് ഞാൻ 2 ചുള മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ചെറിയ അല്ലിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ കൂടുതൽ എടുക്കേണ്ടതാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കറിവേപ്പില ആവശ്യത്തിന്, കടുക് തളിക്കാൻ ആവശ്യമായ എണ്ണ, കടുക്. ഉപ്പിട്ടാണ് ഈ കടല വേവിച്ച് വെച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിവിടെ ഉപ്പ് കാണിക്കാത്തത്. കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ഉപ്പ് കുറവാണ് എന്നുണ്ടെങ്കിൽ കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതുപോലെ അരപ്പ് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കുകയും വേണം. തേങ്ങയും മഞ്ഞളും, പെരിഞ്ജീരകം, ഏലക്ക, പട്ട, കാഷ്നട്ട്, മല്ലിപ്പൊടിയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കണം. ഞാനിവിടെ അടുപ്പേലൊരു പാത്രം വെച്ച് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഇട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി. നന്നായി തിളക്കി ഒരുവിധം ഒന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി, സവാള, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൊണ്ട് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് അരപ്പ് നമുക്ക് ചേർക്കാം. തേങ്ങയും പെരിഞ്ജീരകം, മഞ്ഞൾ, മല്ലിപ്പൊടി ഇവയെല്ലാം കൂടെ ചേർത്ത് അരച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇളക്കി നന്നായിട്ടത് മൂപ്പിച്ചെടുക്കണം. അരപ്പിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി എടുക്കണം. മണം വരുമ്പോൾ നമുക്കറിയാം മണം, നമ്മൾ ആദ്യം അരപ്പിടുന്ന സമയത്തുള്ള മണവും അരപ്പ് മൂത്ത് കഴിയുമ്പോഴുള്ള മണവും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ആ മണം വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിന് മൂപ്പായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ആരിക്കാം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ, നന്നായിട്ടത് തിളച്ചു. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇതിലേക്ക് ആരിക്കാം. അവനവന് ആവശ്യമുള്ള അത്രയും വെള്ളം ചേർത്തതിനെ ചാറാക്കിയെടുക്കണം. ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് പാകത്തിനല്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി നമ്മളിത് കടുക് പൊട്ടിക്കുന്ന ഒന്നുമില്ല, നന്നായിട്ട് തിളച്ച് അരപ്പെല്ലാം കടലയിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറി മാറ്റി സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അരപ്പെല്ലാം കടലയ്ക്കകത്ത് കിടന്ന് തിളച്ച് ആവശ്യത്തിന് ചാറും ഒക്കെ ആയിട്ട് റെഡി ആയിട്ടിട്ട് പോയി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് സെർവ് ചെയ്യാം. തേങ്ങ അരച്ച് ചേർത്ത കടലക്കറി റെഡിയായി കഴിഞ്ഞു.